മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഭൂതത്താൻ കെട്ടിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു. ഭൂതത്താൻ കെട്ട് ഡാമിലെ ഷട്ടർ തുറന്നുവിട്ടത് മൂലം വെള്ളമില്ലാതിരുന്നതും കോവിഡ് മഹാമാരി മൂലം നിർത്തിവെച്ചിരുന്ന ബോട്ടിംഗ് ആണ് പുനരാരംഭിച്ചത്. പെരിയാറിന്റെ തീരത്തുകൂടി കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് കാടിന് നടുവിലൂടെയുള്ള ബോട്ട് യാത്രയാണ് ഭൂതത്താൻ കെട്ടിലെ പ്രധാന ആകർഷണം. ഈ യാത്ര ആസ്വദിക്കുന്നതിനു വേണ്ടി സഞ്ചാരികൾ വീണ്ടും എത്തിത്തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് ബോട്ട് സർവീസുകൾ പുനരാരംഭിച്ചത്. ചെറുതും വലുതുമായ 10 ബോട്ടുകളാണ് സർവീസ് നടത്തുക. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ബോട്ട് യാത്ര. കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി 30 രൂപയുടെ വിനോദസഞ്ചാര വികസന പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇവിടെ എത്തുന്ന മുഴുവൻ വിനോദസഞ്ചാരികൾക്കും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കോട്ടേജുകൾ, ഏറുമാടങ്ങൾ, അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ നിലയിലുമുള്ള സൗകര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഒരുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്കായി പെഡൽ ബോട്ടും കയാക്കിംഗ് സൗകര്യവും ഭൂതത്താൻ കെട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. വർഷം 2.5 സഞ്ചാരികൾ എത്തുന്ന ഭൂതത്താൻ കെട്ടിൽ ബോട്ട് യാത്രയ്ക്കൊപ്പം തട്ടേക്കാട് സലീം അലി പക്ഷിസങ്കേതവും സന്ദർശിക്കാനാകും. പക്ഷിമൃഗാദികളെ കണ്ടുകൊണ്ടുള്ള പെരിയാറിലൂടെയുള്ള യാത്ര തേക്കടിക്ക് സമാനമാണ്. 24 കൊച്ചി. രണ്ട് വർഷത്തിന്റെ നിറവിൽ